പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശിപ്പോഴുന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ദുരിതന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം, ദൈവം നിത്യം സ്തുത്യർഹൻ. ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയും നോർസ്ലേം നഗരിയവൻ, കരുണാവാരിധി അവനല്ലോ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃപ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്നെ സ്തുതിക്കുന്നു ഈശോ മിശിഹായേ, നിന്നെ നമിക്കുന്നു. മർത്യശരീരങ്ങൾ അരുളുന്നു താനം, ആത്മാവിനും അതുപോൽ രക്ഷണമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ. ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയവും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലരും പുകഴ്ത്തുവിൻ നിത്യവും സജീവനാം നിഖിലലോകനാഥനെ. പാവനനാം അഖിലേശ, പാവനനാം ബലവാനെ, പാവനനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കരുണ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്തിയായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവേ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. പിന്നെന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടു. എന്നാൽ ദൈവം ഏകനാണ്. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിശിഹാനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി ആമേൻ. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളുടെ കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10, 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. നീമഞ്ഞൻ യേശുവിനോട് ചോദിക്കുക, ആരാണ് യഥാർത്ഥ അയൽക്കാരൻ? ഉത്തരമായിട്ട് യേശു നല്ല സമരിയക്കാരന്റെ ഉപമ വ്യക്തമാക്കുന്നു. നമ്മുടെയൊക്കെ ചട്ടക്കൂടുകൾ പൊളിക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒരു നല്ല സമരിയക്കാരനായിട്ട് മാറുക. നമ്മൾ കുറെ ചട്ടക്കൂടുകൾ നമുക്കായിട്ട് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് ചെയ്താൽ പ്രശ്നം, ഇത് ചെയ്താൽ പ്രശ്നം, പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, എൻ്റെ സമയം പോകും, എൻ്റെ വസ്ത്രം മോശമായിട്ട് മാറും, എൻ്റെ പണം പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ പ്രോബ്ലം ഉണ്ടാകും. കുറെ ചട്ടക്കൂടുകൾ ഉണ്ടാകും. ഈ ചട്ടക്കൂടുകളിൽ അതിജീവിക്കാൻ സാധിക്കുന്നവനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ മേന്മ നഷ്ടപ്പെടുത്തി മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുന്നവനാണ് യഥാർത്ഥ സമരിയക്കാരനായിട്ട് മാറാൻ പറ്റുകയുള്ളൂ. ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ ഓരോ ദിവസവും കുറെ നല്ല സമരിയക്കാരെ കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഭാതത്തിൽ യാത്രയ്ക്ക് പോകുമ്പോൾ വഴിയരികിൽ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ എടുത്തുകൊണ്ടുവന്ന് കാഷ്വാലിറ്റിയുടെ മുമ്പിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ ജോലിക്ക് പോയപ്പോൾ കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഏൽപ്പിച്ചു തന്നിട്ട് പോകുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവരൊക്കെ ഒരു നല്ല സമരിയക്കാരല്ലേ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവർ നല്ല സമരിയക്കാരൻ. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ആ വാഹനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഈ ചട്ടക്കൂടുകൾ പൊളിക്കുന്നവന് മാത്രം പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവന് അവൻ്റെ ജോലിയും അവൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. നാളെ ഈ ചട്ടക്കൂടുകൾ ഞാൻ ഇന്ന് പൊളിച്ചില്ലെങ്കിൽ നാളെ ഇതുപോലെ ഞാൻ വഴിയിൽ കിടക്കുമ്പോൾ ചട്ടക്കൂടുകൾ പൊളിക്കാൻ ആരുമുണ്ടാകില്ല. ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു നീമഞ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരൻ നിന്നെ പോലെയും. അവന് പ്രതിവചിച്ചു, നീ ശരിയായ തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവർ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എന്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്ത് കൂടി കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദിനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചുവെന്ന് നിയമം ഞാൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. നമ്മുടെ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലിതായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലിതായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ പോളി പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ ഈശോയെ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ അവസാനിച്ച് ലോകമെങ്ങും സമാധാനം പുലരുവാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശപ്പും രോഗവും മൂലം വലയുന്നവർക്കും യുദ്ധങ്ങളും മർദ്ദനങ്ങളും മൂലം വിഷമിക്കുന്നവർക്കും ആത്മീയവും ശാരീരികവുമായ ആശ്വാസവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമെന്നും ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉപകാരികളെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാതിരിക തല തിരിഞ്ഞരുത്. അങ്ങയുടെ ജീവനമാർജനമിഴവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. സകലധാതനായ ദൈവം കൃപാസമൃദ്ധം കടങ്ങളുടെയും പാപങ്ങളുടെയും കണക്കഴികളയട്ടെ. കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയായി എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ ഹൃദയ ഒരു നിമിഷം കണ്ണുകളോടൊക്കെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എൻ്റെ സ്വാർത്ഥതയുടെ ചട്ടക്കൂടുകൾ പൊളിക്കുവാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ധ്യാനിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുക. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവിനെയും മറിയത്തിന്റെയും മറിയത്സ പിതാവിന്റെയും സ്മരണായ ബലപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹിതന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ധ്യാനം വഴി നിയമത്തോടെ അർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും തിരിച്ചുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. കർത്താവേ സഹോദരനെ, കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തൻ എന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ സൂക്ഷകരാകുവാൻ ലേവരും പാപികളും ആരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കരുണയാന്ത്രികതാൽ യുഗരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിലും ഒരു വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ് ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദനായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ സുഖവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് മുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരും സ്നേഹവും ഐക്യം ഞങ്ങളുവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്രമപൂർവം അനുഷ്ഠിക്കുവാൻ നിങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരുമരൂപികളുമായ ക്രവന്മാരും സറഫന്മാരും ചേർന്ന് നദനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ശ്രദ്ധയിലൂടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന. ദാവീദിന്റെ പുത്രൻ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീനങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരുമാകലരുമായി ദാസരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ കൽപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ സുനിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്രുതിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴത്തെ വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിൽ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കൽസയുമെടുത്ത് കൃതദാസദ്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തങ്ങളുടെ നാമത്തിൽ നിശ്ചകൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ. ഈശോയെ നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഹൃദയവേശനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവുമായ ചെറുതലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും തിരുപ്രതീക്ഷയായ മറാൻഡ്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി തിരുപ്രതീക്ഷയായ മർപ്പൊളീകാട് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കൻ സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെ രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പരിജനകമാവിധം വർദ്ധിച്ച് നിരിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. വിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടി ഞങ്ങളുടെയും അങ്ങയുടെ നാമത്തിൽ പോയി എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടി വിശുദ്ധ കുർബാനയിൽ ഭക്തിപുറം പങ്കെടുക്കുന്ന എല്ലാവർക്കും ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തിരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്ന എല്ലാവർക്കു വേണ്ടിയും ഇടവക കുടുംബം നാനാജാതി മതധർമ്മങ്ങളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ സമാധാനമില്ലാത്ത എല്ലാ ഹൃദയങ്ങൾക്ക് വേണ്ടിയും കുടുംബ അന്തരീക്ഷങ്ങൾ രാജ്യങ്ങൾക്ക് വേണ്ടിയും ദിവസമോ പ്രേക്ഷവിധേയമാകുന്നവർ രോഗികളായിട്ടുള്ളവർ ഏകസ്വ ജീവിതം നയിക്കുന്നവർ പ്രവാസികൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പരീക്ഷകൾ എഴുതുന്നവർ ഇന്റർവ്യൂകൾ വിസാ ദിവസങ്ങളിൽ പോകുന്നവർ അയോഗ്യനായി എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നിറയാൻ വേണ്ടി നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആത്മാവേ ഞങ്ങളിലേക്ക് ഇറങ്ങണമേ എന്ന നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിഴന്നുള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസനെ ആശ്രയിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിയും പാപങ്ങളെ മോചനത്തിന് മരിച്ചു പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ മുന്നിൽ സുഖരായതിലുമായ ജീവിതനം കാരണമാകട്ടെ. ഓ പാവനാത്മാവേ ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധ ഞങ്ങളോട് ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുതോന്നണമേ. തിരുവരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സത്യവും പരിശുദ്ധവും ജീവിതാനികവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കൃതാവിശ്വമിസിഹായതിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധനയെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ പുൻസൃതിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഒരു നിമിഷം ദിവ്യഗാനത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. നമ്മളെല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുക. മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കാം. ദൈവസന്നിധിയിൽ ചെയ്തുപോയിട്ടുള്ള പാപത്തിൻ്റെ കരകളെ കഴുകണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുകയാണ്. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. എല്ലാവരെയും മനസ്സിൻ്റെ ഭാരങ്ങളെയും നെടുവീർപ്പുകളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിമിഷം എല്ലാ കുടുംബാംഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നിമിഷം പാടി പ്രാർത്ഥിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കരങ്ങളെ ഉയർത്തി പിടിച്ച് വിശ്വാസപരമരുതെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാവ് പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ തിരുരക്തവും നൽകപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സകലത്തിന്റെയും നാഥ നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം. സിഹായുടെ ശരീരം രക്തവും കടന്നു പ്രതികത്തി ജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുതുർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ ഇടങ്ങളെ മുജ്ജതനായ കാരണപുര ഞങ്ങൾക്ക് നൽകി ധനതി കുരിശങ്ങയുടെ മഹനീയ ത്രിദനസ്തീം ബഹുമാനവും ഹൃദയം ആരാധനാരൂരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതിയാശയായ മിശിഹായേ ഇന്ന് ദിവസത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു പ്രത്യേക നിയോഗങ്ങൾ അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നു. ഞങ്ങളുടെ കുടുംബത്തെ, വേദനകളെ, ഭാരങ്ങളെ, അസ്വസ്ഥതകളെ അങ്ങ് തൊട്ട് വിശുദ്ധീകരിക്കണമേ. എൻ്റെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, ഇന്ന് ദിവസം യാത്രയ്ക്ക് പോകുന്ന എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. രോഗികളായിട്ടുള്ള എല്ലാ മാതാപിതാക്കളെയും, പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ള എല്ലാവരെയും നിമിഷം ഓർക്കുന്നു. ദൈവമേ, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ ക്യാൻസർ രോഗികളെയും, പ്രസവത്തിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവരെയും, ഓപ്പറേഷന് വിധേയമാകുന്നവർ, പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവർ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, ബിസിനസ്സുകൾ വിജയിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇന്ന് പുതിയ സ്വപ്നങ്ങളായി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ജീവിതത്തിൽ അരങ്ങത്തിൽ പുറപ്പെടുന്ന എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലഘുപാടുമുള്ള എല്ലാ വിശ്വാസമൂത്തെയും അവരുടെ കണ്ണുനീരുകളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തതാ നമ്മളുടെ പാപങ്ങളെ മാച്ചുകളെ നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേശൽ സ്ഥലത്തെ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയുടെ അവിടുന്ന് കാരുണ്യം അനുഗ്രഹങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല വലം കൈനങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥനോദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിനെ കപടമേ സ്തുതി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.